الحمد لله الصلاة والسلام على رسول الله وعلى آله وصحابه أجمعين سورة الأنعام سوكتم نوتي نالبتي أنجان إني نمك بديكوان ولد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مصفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم قل പറയുക لا أجد ഞാൻ കാണുന്നില്ല فيما أوحي إلي എനിക്ക് വഹ്യു നൽകപ്പെട്ടതിൽ മുഹറമൻ നിഷിദ്ധമാക്കപ്പെട്ടതായി അല ത്വഇമിൻ യത്അമുഹു അതിനെ കഴിക്കുന്ന ആൾക്ക് അതിനെ ഭക്ഷിക്കുന്നവന് താൻ ഭക്ഷിക്കുന്ന കാര്യത്തിൽ നിഷിദ്ധമാക്കപ്പെട്ടതായി എനിക്ക് വഹയി നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല ഇല്ല അയ്യക്കൂന മൈത്തത്തൻ അത് ശവമായാലൊഴികെ ശവമാണെങ്കിൽ തിന്നാൻ പാടില്ല ഔ ദമൻ അല്ലെങ്കിൽ ചോര മസ്ഫൂഹൻ ഒഴുക്കപ്പെടുന്ന ചോര ഔ ലഹമ ഖിൻസീരിൻ അല്ലെങ്കിൽ പന്നിയുടെ മാംസം ഫഇന്നഹു തീർച്ചയായും അത് രിജസുൻ മാലിന്യമാണ് ഔ ഫിസ്ഖൻ അല്ലെങ്കിൽ കുറ്റകരമായത് ഒഹില്ല അത് അറുക്കപ്പെട്ടിരിക്കുന്നു ലി ഗൈരില്ലാഹി അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒഹില്ല ലി ഗൈരില്ലാഹി ബിഹി അതിനെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതാണ് ഫമൻ ഉദ്ദുറ ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ ഗൈറ ബാഗിൻ നിയമലംഘനം ഉദ്ദേശിക്കാതെ ഔ ആദിൻ അല്ലെങ്കിൽ അതിരുവിടാതെയും എന്ന റബ്ബക്ക അപ്പോൾ തീർച്ചയായും നിന്റെ നാഥൻ ഖഫൂറുൻ ഏറെ പൊറുക്കുന്നവനാകുന്നു റഹീമുൻ കരുണാനിധിയുമാകുന്നു കരുണാമയനുമാകുന്നു. അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇത് നമ്മൾ സൂറത്ത് അൽ ബഖറയിലെ 173-ാമത്തെ സൂക്തത്തിലും സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിലും മനസ്സിലാക്കിയിട്ടുള്ള വിഷയം തന്നെയാണ്. അതേപോലെ സൂറത്തു നഹലിലെ 115-ാമത്തെ ആയത്തിലും ഇക്കാര്യം വരുന്നുണ്ട്. അല്പസ്വല്പം പദ വ്യത്യാസങ്ങളുണ്ട്. ഒരു സൂക്തത്തിൻ്റെ വിശദീകരണമാണ് മറ്റേ സൂക്തം എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീരും. കുൽ പറയുക, പ്രവാചകരെ താങ്കൾ അവരോട് പറയുക എന്നാണ് സൂചന. ല അജിദു ഫീമ ഊഹയ്യ ഇലയ്യ എനിക്ക് വഹയു നൽകപ്പെടുന്നതിൽ ഞാൻ കാണുന്നില്ല മുഹറമൻ അലാ ത്വഇമിൻ യത്അമുഹു ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കാൻ പാടില്ലാത്തതായി ഞാൻ കാണുന്നില്ല ഹറാമാക്കപ്പെട്ടതായി ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കുന്നതിൽ ഹറാമാക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ഇത് വളർത്തുമൃഗങ്ങളുടെ മാംസ വിഷയത്തിലാണ് പരാമർശം. മുൻ സൂക്തങ്ങളിൽ അതാണല്ലോ പരാമർശിച്ചിട്ടുള്ളത്, അതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇല്ല അയ്യക്കൂന മൈത്തത്തൻ അത് ശവമായാലൊഴികെ ഇപ്പൊ ചത്തതിന് തിന്നാൻ പാടില്ല. ഔ ദമൻ മസ്ഫൂഹൻ ഒഴുക്കപ്പെടുന്ന ചോരയും അറക്കുമ്പോഴോ മുറിവേറ്റിട്ടോ പരിക്ക് വച്ചിട്ടോ ഒക്കെ ഒഴുക്കപ്പെടുന്ന ഒലിച്ചിറങ്ങുന്ന മൃഗങ്ങളിൽ നിന്ന് ഒലിച്ചു ഒഴുകി ഇറങ്ങുന്ന ചോര അത് ഭക്ഷണത്തിൽ പെടാൻ പാടില്ല. അതിനെ കഴുകിക്കളയണം, ഉപയോഗിക്കരുത്. ഒരു കഴുകിയിട്ടും പോകാത്ത മാംസത്തോട് പറ്റിപ്പിടിച്ച് നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്നർത്ഥം. ഔ ലഹ്മ ഖിൻസീരിൻ അല്ലെങ്കിൽ പന്നിയുടെ മാംസം. പന്നി മാംസം ഇസ്ലാമിക ശരീഅത്തിൽ നിഷിദ്ധമാണ്. ഇപ്പോൾ ഹലാൽ ഹറാമുകളുടെ തർക്കം നടക്കുന്ന കാലമാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഫഇന്നഹു റിജ്സുൻ അത് മാലിന്യമാണ്. ഔ ഫിസ്ഖൻ അല്ലെങ്കിൽ കുറ്റകരമായത് ഉഹില്ല ലി ഗൈരില്ലാഹി ബിഹി അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതിനാൽ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട് കുറ്റകരമായതിനാൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ബലികർമ്മങ്ങൾ നേർച്ചകളൊക്കെ അല്ലാഹുവിൻ്റെ പേരിലാണ് നടത്തേണ്ടത്. അല്ലാഹുവിൻ്റെ പേരിലല്ലാതെ നേർച്ചയാക്കപ്പെട്ടുകൊണ്ട് അറുക്കുന്നതോ ബലികർമ്മങ്ങൾ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്നതോ ഇനി സാധാരണ മൃഗങ്ങളുടെ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗങ്ങളെ അല്ലാഹുവിൻ്റെ പേരിൽ ബിസ്മില്ല എന്ന് ചൊല്ലി അറുക്കാത്തത് ബിസ്മി ഈസ എന്നോ ബിസ്മി മൂസ എന്നോ ബിസ്മി ലാത്ത എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാ വിഗ്രഹങ്ങളുടെ പേരിലോ അറുത്തതും ഭക്ഷിക്കാൻ പാടില്ല. അതാണ് ഔ ഫിസ്ഖൻ ഉഹില്ല ലി ഗൈരില്ലാഹി ബിഹി അല്ലാഹു അല്ലാത്തവരുടെ മേൽ ശബ്ദമുയർത്തപ്പെട്ടത് ഉഹില്ല എന്ന ശബ്ദമുയർത്തിയെന്ന് ഫമൻ ഇലുത്തുറ ആരെങ്കിലും നിർബന്ധിതനായാൽ നിർബന്ധിക്കപ്പെട്ടാൽ ഗൈറ ബാഗിൻ
നിയമലംഘനം ഉദ്ദേശിക്കാതെ കുടുങ്ങിയിട്ട് പട്ടിണി കൊണ്ട് മരിച്ചു പോകുമെന്നാകുമ്പോൾ വേറൊരു ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഉപരോധത്തിലോ പ്രയാസത്തിലോ ഒറ്റപ്പെട്ട അവസ്ഥയോ ഒക്കെ ആകുക. അപ്പോൾ കുഴപ്പമില്ല, വലനായതിന് അതിനു ലംഘിക്കാതെ. എന്നാൽ നല്ല രസമുണ്ട്, അത്യാവശ്യം വയറും അതിൻ്റെ അപ്പുറം അങ്ങനെ കഴിച്ചു കളയാം എന്ന് വെക്കാൻ പാടില്ല. അത്യാവശ്യത്തിനുള്ളത് നിയമലംഘനം ഒരിക്കലും താല്പര്യപ്പെടാതെ കുടുങ്ങിയിട്ട് അത്രയും പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ സാഹചര്യത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണ വസ്തുക്കൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കാം എന്നർത്ഥം. ഫ ഇൻ റബ്ബക്ക, അങ്ങനെ നിയമലംഘനം ഉദ്ദേശിക്കാതെയും അതിരു ലംഘിക്കാതെയും ആരെങ്കിലും ഒക്കെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഫ ഇൻ റബ്ബക്ക, അപ്പോൾ നിന്റെ നാഥൻ ഗഫൂറും ഏറെ പൊറുക്കുന്നവനാണ്, റഹീമും കരുണാമയനുമാകുന്നു. ആ സാഹചര്യം അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് അറിയാം എന്ത് സാഹചര്യത്തിലാണ് എൻ്റെ അടിമയ്യറ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതമായത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു തആല അത് കുറ്റകരമായി കണക്കാക്കുന്നില്ല എന്നാണ്. യഹൂദരും ക്രൈസ്തവരും അവരുടെ വാദപ്രകാരം ഇബ്രാഹിമി മില്ലത്തിനെ ഇബ്രാഹിമി ശരിയാത്തിനെയൊക്കെ പിന്തുടരുന്നവരാണ് എന്നാണ് പറയുക. അതേപോലെ ജാഹിലി അറബികളും അവരും ഒരുപാട് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇബ്രാഹിമി മില്ലത്തിൻ്റെ ഇബ്രാഹിമി ശരിയാത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഭക്ഷണ വിഷയത്തിൽ, പ്രത്യേകിച്ചും മാംസത്തിൻ്റെ വിഷയത്തിൽ, ഭക്ഷ്യവസ്തുക്കളെ മൃഗങ്ങളെ നേർച്ചയാക്കുന്ന കാര്യത്തിലൊക്കെ ഇബ്രാഹിമി ശരിയാത്തിൽ നിന്ന് അവർ ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. അവർക്ക് അവരുടെ ഇച്ഛക്കനുസരിച്ചുള്ള പല ചട്ടങ്ങളും നിയമങ്ങളും അവരിലെ പുരോഹിതന്മാരും നേതാക്കന്മാരും ഒക്കെ അവരിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അന്ധവിശ്വാസത്തെ, ആ അനാചാരത്തെ, ആ തെറ്റായ നിലപാടിനെ പലതും ബഹുദൈവത്വത്തിലേക്ക് ബഹുദൈവ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് ഭക്ഷണ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ഉണർത്തുന്നത്. ഈ കാര്യം നമുക്ക് സൂറത്ത് അൽബക്കറയിലെ 173-ാമത്തെ സൂക്തത്തിലൂടെയും സൂറത്ത് മായിദയിലെ 3-ാമത്തെ ആയത്തിലൂടെയും സൂറത്ത് നഹലിലെ 115-ാമത്തെ ആയത്തിലൂടെയും വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖുല്ല അജിദ് ഫീമാ ഊഹയ ഇലയ്യ മുഹറമാ അലാ ത്വഅമിൻ യത്അമുഹു, എനിക്ക് നൽകപ്പെട്ട വഹയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇബ്രാഹിമി ശരിയാത്തിൻ്റെ തുടർച്ച തന്നെയാണ് നിങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വഹയിൽ, ദിവ്യബോധനത്തിൽ ഭക്ഷിക്കുന്നവന് നിഷിദ്ധമാക്കപ്പെട്ടതായി ഇനി പറയുന്ന കാര്യങ്ങളല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുണ്ടാക്കിയതുപോലെ ചിലതിൻ്റെ മാംസം ചിലർക്ക് തിന്നുകൂടാ, ചിലതിൻ്റെ മാംസം സ്ത്രീകൾക്ക് കഴിച്ചുകൂടാ, ചിലതിൻ്റെ മാംസം പൊതുജനങ്ങൾക്ക് പറ്റുകയില്ല, പുരോഹിതന്മാർക്കേ പറ്റുകയുള്ളൂ തുടങ്ങിയ നിയമങ്ങളൊന്നും ഇബ്രാഹിമി ശരിയാത്തിൻ്റെ ഭാഗമായിരുന്നില്ല. എനിക്ക് നൽകപ്പെട്ട ദിവ്യബോധനത്തിൽ, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയമത്തിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗമല്ല, നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും നിങ്ങളുടെ ഇച്ഛയുടെയും ഒക്കെ താല്പര്യമായി നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളിലെ പുരോഹിതന്മാരും ആവിഷ്കരിച്ചുണ്ടാക്കിയതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഖുല്ല അജിദ് ഫീമാ ഊഹയ ഇലയ്യ, എനിക്ക് വഹയ്യ നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല മുഹറമൻ ഹറാമാക്കപ്പെട്ടതായിട്ട്. അലാ ത്വഅമിൻ യത്അമുഹു, ഒരു ഭക്ഷണം കഴിക്കുന്നവന് ഭക്ഷിക്കുന്നതിൽ, ഇത് നമ്മൾ 138-139 സൂക്തങ്ങളിൽ പരാമർശിച്ചു അവരുടെ ആ സ്വഭാവങ്ങളൊക്കെ. കാർഷിക വിളകളിലും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളിലും അള്ളാഹു അല്ലാത്തവരുടെ പേര് നേർച്ചയാക്കിയിട്ട് അതൊക്കെ പുണ്യമാണെന്ന് വിശ്വസിക്കുകയും അതിൻ്റെ മാംസവും അതിൻ്റെ പാലും അടക്കം ചിലർക്ക് നിഷിദ്ധം ചിലർക്ക് അനുവദനീയം. ഈ രീതി യഥാർത്ഥത്തിൽ എനിക്ക് നൽകപ്പെട്ട വഹയിലൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ്, യഥാർത്ഥ ഇസ്ലാമിക ശരിയാത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. വളർത്തുമൃഗങ്ങളുടെ വിഷയത്തിലാണ് ഈ പരാമർശം, കാരണം മുമ്പൊക്കെ പറഞ്ഞിരിക്കുന്ന മുൻ സൂക്തങ്ങളിലൊക്കെ പരാമർശിച്ചിരിക്കുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, കുൽ ഞാൻ കുൽ നബിയെ പറയുക, ലാ അജിദു ഫീമാ ഊഹയ ഇലയ്യ, എനിക്ക് വഹയ്യ നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല മുഹറമൻ ഹറാമാക്കപ്പെട്ടതായിട്ട്. അലാ ത്വഅമിൻ യത്അമുഹു, ഭക്ഷിക്കുന്നവന് താൻ ഭക്ഷിക്കുന്ന കാര്യത്തിൽ, ഇല്ല അയ്യക്കൂന മൈത്തത്തൻ, അത് മൈത്തത്ത് ശവമായാലൊഴികെ. ഈ ശവം എന്നുള്ളതിനെ സൂറത്ത് മായിദയിലെ 3-ാമത്തെ ആയത്തിൽ ഒന്ന് അല്പമൊന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് മായിദയിലെ 3-ാമത്തെ ആയത്തെടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും. അതിനെ വിശദീകരിച്ചപ്പോൾ ശ്വാസം മുട്ടിച്ചത്തത്, അടിയേറ്റു ചത്തത്, വീണ് ചത്തത്, പരസ്പരം കുത്തിച്ചത്തത്, വന്യമൃഗങ്ങൾ നിന്ന് ബാക്കിയാക്കിയത്, ബലിക്കല്ലുകളിലും ബലിപീഠങ്ങളിലും അറുക്കപ്പെട്ടത്, അതേപോലെ തന്നെ ഭാഗ്യം തേടുന്നതിന് വേണ്ടി അമ്പുകൾ നറുക്കെടുപ്പിലൂടെ അറുക്കപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാലിന്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശവത്തെയും അതുപോലെ തന്നെ ബലികല്ലുകളിൽ അർത്ഥതുമൊക്കെ നിഷിദ്ധമാണെന്ന് അവിടെ അല്പം വിശദീകരിച്ചിട്ടുണ്ട്.
ഇവിടെ മൈത്തത്തൻ എന്ന പദത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സൂക്തത്തിന്റെ വിശദീകരണമാണ് അടുത്ത സൂക്തം എന്ന് നമ്മൾ മനസ്സിലാക്കും. അടുത്ത സൂക്തം എന്ന് പറയുമ്പോൾ ഈ വിഷയം പരാമർശിച്ചിരിക്കുന്ന മറ്റു സൂക്തങ്ങൾ. ഇല്ലായക്കുര മൈത്തത്തൻ, അപ്പോൾ ശവം നിഷിദ്ധമാണ്, ചത്ത ഏത് ജീവിയും നിഷിദ്ധമാണ്, മത്സ്യമൊഴികെ, വെട്ടുകിളി ഒഴികെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ളതാണ്. ഔ ദമൻ മസ്ഫൂഹൻ, അല്ലെങ്കിൽ ഒഴുക്കപ്പെടുന്ന ചോര. ഒരു സ്ഥലത്ത് ചോര എന്ന് മാത്രം പറഞ്ഞ് ഇവിടെ ഒഴുക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അർത്ഥം പറഞ്ഞപ്പോൾ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഔ ലഹ്മ ഖിൻസീരിൻ, പന്നിമാംസം. ഇസ്ലാമിൽ പന്നിമാംസം നിഷിദ്ധമാണ്. ഇന്ന് ഈ ഹലാൽ ഹറാമുകളുടെ ചർച്ച വളരെയധികം നടക്കുന്ന ഒരു കാലമാണ്. ഹലാൽ മാംസം ഹറാമാണ് എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്ന കൂടി ഒരു കാലമാണ്. രസകരമായിരിക്കുന്നു, അതിരിക്കട്ടെ, നമ്മുടെ വിഷയമല്ല. ഔ ലഹ്മ ഖിൻസീരിൻ, അല്ലെങ്കിൽ പന്നിമാംസം. പന്നിമാംസം ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് നിഷിദ്ധമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഫഇന്നഹു റിജ്സുൻ, അത് മാലിന്യമാണ്. അതാണ് ഇതിന് കാരണം, അത് മാലിന്യമാണ്. എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളത് വേറൊരു ചർച്ചാ വിഷയമാണ്, വേറൊരു പഠനം നടത്തുക എന്നതാണ്. അള്ളാഹു തആല നിഷിദ്ധമാക്കിയത് കൊണ്ട് അത് സ്വീകരിക്കാൻ വയ്യ, അത് ഞാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നു എന്നൊരു വിശ്വാസി പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹു അല്ലാത്തവരുടെ മേൽ അറുക്കപ്പെട്ടതുകൊണ്ട് ശബ്ദമുയർത്താണ് അഹല്ല എന്ന് പറഞ്ഞ അർത്ഥം. ഉഹില്ല എന്ന് പറഞ്ഞാൽ ശബ്ദമുയർത്തപ്പെട്ടു, അഥവാ അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കപ്പെട്ടത്, അതുകൊണ്ട് തന്നെ അത് ഫിസ്ക്, പാപമായിരിക്കുന്നു, അത് ഭക്ഷിക്കാൻ പാടില്ല. ഫമനിൽതുറ ഗൈറ ബാഗിൻ വലാ ആദിൻ, ആരെങ്കിലും നിയമലംഘനം ഉദ്ദേശിക്കാതെയും അതിരി ലംഘിക്കാതെയും അങ്ങനെ കഴിക്കേണ്ടി വന്നാൽ, ഫഇന്ന റബ്ബക ഗഫൂർ റഹീം, അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇത് പിന്നെ ഈ ആയത്തിൻ്റെയൊക്കെ വിശദീകരണം എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംഗതികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, മാംസബുക്കുകളായ നാൽക്കാലികൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അല്ല സസ്യ മാംസബുക്കുകൾ, സോറി, സസ്യബുക്കുകളായ നാൽക്കാലികൾ അനുവദിക്കപ്പെട്ടതായിട്ട് നമുക്ക് സൂറത്തു മൈദയിൽ ഒന്നാമത്തെ ആയത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഉഹില്ലത്തുലക്കും ബഹീമത്തുൽ അൻആമി, അതാണ് സസ്യബുക്കുകളായ മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സസ്യബുക്കുകളാണെങ്കിലും വളർത്തുമൃഗങ്ങളിലെ നാട്ടുകഴുതയെ തിന്നാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തേറ്റയുള്ള ഹിംസ്ര ജന്തുക്കൾ, നഖമുള്ള വേട്ടപക്ഷികൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അറബികളുടെ നിലപാട്, കാരണം അവർ ഇസ്ലാമിക സംസ്കാരം പൂർണ്ണമായി ഉൾക്കൊണ്ടവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബികൾ, അവരാണ് ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ടവർ, അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ. അവരുടെ ശുദ്ധാശുദ്ധങ്ങളുടെ മാനദണ്ഡം സ്വീകരിക്കുന്നതാണ് ഈ വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുമുണ്ട്. എന്തായിരുന്നാലും അടിസ്ഥാനപരമായി ഇക്കാര്യങ്ങളാണ് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ മൃഗങ്ങളുടെ, വളർത്തുമൃഗങ്ങളുടെ വിഷയത്തിൽ എന്നാണ് നമുക്കിത് സംബന്ധമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ വിശദീകരണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിലൂടെയും അതിനെ ഉൾക്കൊണ്ട സഹാബികളുടെ നടപടിക്രമങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടിസ്ഥാനപരമായി യസ്അലുനക മാദാ ഉഹില്ല ലഹും, അവർക്ക് വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ടത് എന്തൊക്കെയാണെന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോൾ, ഖുൽ, താങ്കൾ പറയണം, ഉഹില്ല ലക്കും അത്വയ്യിബാത്ത്, ഉത്തമമായത് വിശിഷ്ടമായതൊക്കെയും അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വലാ തഖൗ ഫീ, നിങ്ങൾക്ക് നാം വിഭവമായി നൽകിയിട്ടുള്ള വിശിഷ്ട ഭോജ്യങ്ങളെ തിന്നുകൊള്ളുക എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഹലാൽ ഹറാം വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളുമാണ് ഒരു വിശ്വാസി അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ ഉൾക്കൊള്ളണമെന്നും ആ വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രതയും പാലിക്കണമെന്നും ഉണർത്തുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മലയാള നാട്ടിലടക്കം ഹലാൽ ഹറാം വിഭവങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അനുവദനീയതയുടെയും നിഷിദ്ധതയുടെയും വിഷയത്തിൽ ആശയസമരം അല്ലെങ്കിൽ പ്രചരണം, ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ളതിനെ അനുവദനീയമാക്കണമെന്നും ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതിനെ നിഷിദ്ധമാക്കണമെന്നും ഒക്കെയുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ, എന്തുകൊണ്ട് ഇസ്ലാം ചിലത് അനുവദനീയമാക്കി ചിലത് നിഷിദ്ധമാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് ബുദ്ധിപരമായ, ചിന്താപരമായ, ശാസ്ത്രീയമായ, സാമൂഹ്യമായിട്ടുള്ളൊരു പഠനം നടത്താതെ കണ്ട് വൈകാരികമായൊരു വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണതൊക്കെ. വിശ്വാസികൾ അതിൽ വികാരഭരിതരാവാതെ ചിന്താപൂർവം
വിചാരത്തോടുകൂടി ഇത്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കൽ കൂടി അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഖുൽ ലാ അജിദു ഫീമ ഊഹിയ ഇലയ്യ അലാ ത്വഇമിൻ യത്അമുഹു. ഖുൽ നബിയ, താങ്കൾ പറയുക, ലാ അജിദു ഫീമ ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല, മുഹറമൻ നിഷിദ്ധമാക്കപ്പെട്ടതായിട്ട്, അലാ ത്വഇമിൻ യത്അമുഹു, ഒരു ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കുന്ന കാര്യത്തിൽ, ഇല്ലാ അയ്യക്കൂന മൈത്തത്തൻ, അത് ശവമായാലൊഴികെ, ഔ ദമൻ മസ്ഫൂഹൻ, അല്ലെങ്കിൽ രക്തം ഒഴുക്കപ്പെട്ട രക്തമായാലൊഴികെ, ഔ ലഹ്മ ഖിൻസീരിൻ, ഖിൻസീർ എന്ന പന്നീന്നു ലഹ്മ എന്ന മാംസം, പന്നിയുടെ മാംസം, ഫ ഇന്നഹു റിജുസുൻ, അത് മാലിന്യമാണ്, ഫ ഇന്നഹു റിജുസുൻ, അത് മാലിന്യമാണ്, ഔ ഫിസ്ഖൻ, അല്ലെങ്കിൽ പാപമായത്, കുറ്റകരമായത്, ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമം അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിക്കപ്പെട്ടിരിക്കുന്നു, ആയതിനാൽ പാപമായത്, ഫമൻ ഇളുത്തുറ ഗൈറ ബാഗിൻ, ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ, ഗൈറ ബാഗിൻ, നിയമലംഘനം ഉദ്ദേശിക്കാതെയും വലാ ആദിൻ, അതിരുവിടാതെയും, ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ, ഫ ഇന്ന റബ്ബക്ക, അപ്പോൾ തീർച്ചയായും നിന്റെ നാഥൻ, ഗഫൂറുൻ, ഏറെ പൊറുക്കുന്നവനും റഹീമും കരുണാമയനുമാകുന്നു. ഹലാൽ ഹറാം വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും പാലിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ പാലിച്ചുകൊണ്ട് നിഷ്കളങ്കരായ നിഷ്കപടകരായ മുസ്ലിമീങ്ങളും ഉമിനീങ്ങളും മുത്തഖീങ്ങളും മുവഹ്ഹിദുകളുമായി ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവന്മാരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്നാ ഇജ്തിനാബ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.